നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്ന് കണ്ട് തല ഉയർത്തല്ലേ പിണറായി, ചൂലെടുക്കാൻ പോകുന്നത് കേരളത്തിലെ പെണ്ണുങ്ങളാകും. അവർ ചൂലും കെട്ടിന് പുറം വഴി അടിക്കും. കട്ടും മുടിച്ചും കൊള്ളയടിച്ചും ഉണ്ടാക്കിയതൊക്കെ കടൽ കടത്തി സുരക്ഷിതമായി പതുക്കിയല്ലോ. ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. കേരളം കൂടിയെ ഇനി അച്ഛനും മകളും കൂടി വിൽക്കാനുള്ളൂ. അതും വിറ്റോ എന്ന് അറിയില്ല. ഇയാളെയൊക്കെ അടിച്ചിറക്കി പിണ്ടം വെക്കേണ്ട സമയം എന്നേ അതിക്രമിച്ചിരിക്കുന്നു. മറിയക്കുട്ടിയും കണ്ണൂരിലെ ബോംബ് സീനയും ഒക്കെ ഇങ്ങ് ഇളകി ഇറങ്ങണം. ഇങ്ങനത്തെ കുറച്ച് ചുണയുള്ള പെണ്ണുങ്ങൾ മതി അടിച്ചോടിക്കാൻ. പിണറായിയെ എടുത്തിട്ട് അലക്കുകയാണ്. പുറം പൊളിയുന്ന അടിയാണ് പിണറായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് ആ ഏരിയയിലേക്ക് വന്നു പോകരുതെന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ശക്തമായ രീതിയിൽ ജനവികാരം ഇളകി നിൽക്കുകയാണ്. അതിന്റെ അടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇതിലും വലിയ അടി തന്നെയാണ് കിട്ടാൻ പോകുന്നതും. ഇക്കൂട്ടർ ഇനി എത്രയൊക്കെ തെറ്റുതിരുത്താൻ തയ്യാറായാലും പിണറായി വിജയനെ വലിച്ചു പുറത്തിടാതെ സി പി എമ്മിനെ ലെവലേശം വകവെക്കുകയുമില്ല. സി പി എമ്മിനോട് ജനങ്ങൾ അടുക്കുകയുമില്ല. കാരണം സി പി എമ്മിനോടല്ല, മറിച്ച് പിണറായി വിജയനോടാണ് ഏറ്റവും വലിയ എതിർപ്പ് ജനങ്ങൾക്കുള്ളത്. പിണറായി വിജയൻ ഭരണത്തിൽ കയറിയതിന് ശേഷമാണ് കേരളം ഇത്ര അധപ്പതിച്ചു പോയത്. സി പി എമ്മിന്റെ എല്ലാ സംഘടനകളും അങ്ങേയറ്റം അഹങ്കാരത്തോടെ തലപൊക്കിയത്. ആ തല നോക്കിയാണ് ജനങ്ങൾ അടിച്ചിരിക്കുന്നത്. പത്തിക്കടി കിട്ടിയാൽ ആരാണേലും വീണു പോകുമല്ലോ. അതിപ്പോൾ ക്യാപ്റ്റനായാലും ഇരട്ടച്ചങ്കനായാലും തീയിൽ കുരുത്ത കുതിരയും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനും സൂര്യനും ഒക്കെ അങ്ങ് പാർട്ടി ആപ്പീസിൽ അണികൾ അല്ല അടിമകൾക്ക് മുന്നിൽ കാണിച്ചാൽ മതി. കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് അതെടുക്കാൻ വന്നാൽ പറയുന്നത് പോലെ തന്നെ ചൂലും കെട്ടിന് സ്ത്രീകൾ അടിക്കുന്ന കാലം ഇനി വിദൂരമല്ല. പിണറായി വിജയന് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്നാണ് അടിമ വൃന്ദം അഹങ്കരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബിനെതിരായ കോടതി വിധി നിലവിലിരിക്കെ അയാളുടെ സർവീസ് ഒരു വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ ഉത്തരവിട്ടതും കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പാൾ സുനിൽ ഭാസ്കറുടെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്ന SFI നേതാക്കൾ വെല്ലുവിളിച്ചതും ബിഷപ്പ് മാർ കൂറിലോസ് തിരുമേനിയെ പച്ചയ്ക്ക് വിവരദോഷി എന്ന് വിളിക്കാൻ കാട്ടിയ അഹങ്കാരവും മറ്റും അതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങളാണ്. അങ്ങനെ വിവരദോഷി എന്ന് പുരോഹിത ശ്രേഷ്ഠനെ വിളിച്ചത് ചിത്തഭ്രമം ബാധിച്ച ഏതെങ്കിലും വഴിപോക്കനല്ല, ഒരു മുഖ്യമന്ത്രിയാണ്. സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാവ് അതിൽ പശ്ചാത്തപിച്ചോ? ആരെങ്കിലും ക്ഷമ പറഞ്ഞോ? ഒരിക്കലും അതൊന്നും ഉണ്ടാകില്ല. അതാണ് പിണറായി വിജയൻ. ആ DNA എന്താണെന്നറിയാവുന്നത് PV അൻവർമാർക്കാണ്. അതുകൊണ്ടാണ് കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അഹങ്കാരിയും നീചനുമായ ഭരണാധികാരിയും പണത്തിന്റെ ആർത്തി പിടിച്ച അയാളുടെ അറുവഷളൻ കുടുംബവും നക്കികളായ ശിങ്കിടികളും ഇപ്പോഴും ഖജനാവ് കട്ട് മുടിക്കുന്നത്. നീ തിന്ന് മതിച്ചോടാ, ഞാനുണ്ട് പിന്നിൽ രക്ഷയ്ക്ക് എന്നതാണ് അണികൾക്ക് മുഖ്യമന്ത്രി കൊടുക്കുന്ന സന്ദേശം. ജനങ്ങളാണ് അപരാധം കാണിച്ചതെന്ന് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ബിനോയ് വിശ്വവും മറ്റും നല്ല പിള്ള ചമയാൻ നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങൾ എങ്ങനെ പൊറുക്കും? അതിനെതിരെ ഒരക്ഷരം ഉരിയാടാതിരുന്ന ഇവർ ത്രിപുരയും ബംഗാളും പാഠമാകണമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങളും ആർത്തിയോടെ ഉച്ചിഷ്ടങ്ങൾ 8 വർഷം തിന്നു മുടിച്ചതല്ലേ? ആ രക്തത്തിൽ പങ്കില്ലാത്ത ഒരെണ്ണത്തെ ചൂണ്ടിക്കാട്ടാമോ? P രാജീവ് എന്ന മന്ത്രി പുങ്കവൻ കൊണ്ടു നടന്ന എറണാകുളത്തെ LDF സ്ഥാനാർത്ഥിയുടെ മുഖം എങ്ങനെ മറക്കാനാകും? സ്ഥാനാർത്ഥിയായാൽ എന്തുമാകാമല്ലോ, അതിലിനി എന്താ കാണാനുള്ളത്? ഛേ, ലജ്ജാകരം. ശക്തിധരൻ പിണറായിക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ്. ശക്തിധരനാണ് ഇപ്പോൾ ഇടയ്ക്കിടെ പിണറായിക്കിട്ട് പൊട്ടിക്കുന്നത്. അങ്ങനെ വീണ്ടും പൊട്ടിച്ചുകൊണ്ട് ശക്തിധരൻ രംഗത്ത് വന്നിരിക്കുന്നത് സഖാക്കളെയൊക്കെ അങ്ങ് ചൊടിപ്പിക്കുകയാണ്. എന്തു ചെയ്യാം? പക്ഷേ ഇതൊക്കെ കേട്ടേ മതിയാകൂ. തിരിച്ച് പ്രതികരിക്കാനാകില്ല. പ്രതികരിച്ചു പോയാൽ ജനങ്ങൾ ചൂലെടുക്കും. അത് ഓർമ്മ വേണം. തീർന്നില്ല, ശക്തിധരൻ കൊടുത്ത അടി ഇനിയുമുണ്ട്. അത് കേട്ടു നോക്കുക. CPM ഇങ്ങനെയാണോ സ്ഥാനാർത്ഥികളെ ഇതേവരെ കണ്ടെത്തിയിരുന്നത്? എത്ര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് P രാജീവ് മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞിരുന്നത്? രാജ്യസഭയിൽ അംഗമായിരുന്നവനെ പിടിച്ച് ലോക്സഭയിലും മത്സരിപ്പിച്ചതിന്റെ പൊരുൾ എന്താണ്? മുഖ്യമന്ത്രി വിചാരിച്ചാൽ എന്തും നടക്കുമെന്നല്ലേ അത് നൽകുന്ന സന്ദേശം? ഇയാൾ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന അഹങ്കാരം ജനങ്ങൾ തീർത്തു കൊടുത്തില്ലേ? ജനങ്ങൾ അഹങ്കാരത്തിന് കീഴടങ്ങി കൊടുക്കും എന്ന് കരുതിയവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ബോധ്യമായില്ലേ?
സിപിഎമ്മിന്റെ ഉരുക്കുകോട്ടയായ പാലക്കാട് പിടിച്ചെടുത്ത് ഒരു കുടുംബത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനുമായി വീതം വെച്ചുകൊടുത്ത് സുഖിപ്പിക്കാൻ ആരാണ് മന്ത്രി ബിന്ദുവും കെട്ടിയവൻ എ വിജയരാഘവനും? ലോക്സഭയിലും രാജ്യസഭയിലും നിയമസഭയിലും അർമാദിച്ചത് പോരാഞ്ഞാണോ ഇരുവരും കൂടി അടുത്ത മേച്ചിൽപ്പുറം തേടിയിറങ്ങിയത്? ഉന്നത വിദ്യാഭ്യാസം കുളം കോരിയത് ഒറ്റ മഹിളാമണിയല്ലേ? ഈ ബൊമ്മകളെ ജനങ്ങൾ എത്ര കാലം ചുമക്കണം? കെ കെ ശൈലജ കേരളത്തിന്റെ ചക്രവർത്തിനിയാണെന്ന് അഹങ്കരിച്ചിരുന്നവർക്ക് അത് വെറും വെറും ഈയാമ്പാറ്റയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? തോമസ് ഐസക്കിനെ കൊണ്ടിറക്കിയവർക്ക് ചുമന്ന് മാറ്റേണ്ടി വന്നപ്പോൾ മനസ്സിലായില്ലേ ആ വിഴുപ്പിന്റെ ഭാണ്ഡത്തിന്റെ ഭാരം? ഐസക്കായാലും ജ്യോതിബസു ആയാലും മാറേണ്ടി വരുമ്പോൾ വെച്ചു മാറണം, അതാണ് മാന്യത. ജ്യോതിബസു അതാണ് മാറരുതെന്ന് വേതാളങ്ങൾ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തണമെന്ന് ബസു ശാഠ്യം പിടിച്ചു. അതുകൊണ്ട് മാനം രക്ഷിച്ചു. പകരം ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് അധികാരമേറ്റത്. പക്ഷേ നയം തിരുത്താത്തതുകൊണ്ട് ഗുണം പിടിച്ചില്ല. എട്ട് നിലയിൽ പൊട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തോൽക്കാന് ഒറ്റ സീറ്റേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതും കൂടി തോറ്റിരുന്നെങ്കിൽ പിണറായി വിജയൻ സമ്പൂജ്യനായേനെ. എന്നാലും അദ്ദേഹം തോൽവി സമ്മതിക്കില്ല. അതുകൊണ്ടാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പാൾ സുനിൽ ഭാസ്കറുടെ നെഞ്ച തടുപ്പ് കൂട്ടുമെന്ന് മുഖ്യമന്ത്രിയുടെ വേതാളം പരസ്യമായി ഇന്നലെ വെല്ലുവിളിച്ചത്. അതും അതിനപ്പുറവും ചെയ്യാനുള്ള കരുത്ത് സിപിഎമ്മിനുണ്ട്. പിണറായി വിജയൻ ഇനിയും ആ പദവിയിലെത്താനുള്ള അവസരം പിടിച്ചുവെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ വീമ്പടി. ഒരു ഗ്യാങ്സ്റ്റർ ഭരണം സ്ഥാപിച്ചു കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് മറ്റെന്ത് ഭയക്കണം? സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബിനെതിരായ കോടതി വിധി നിലവിലിരിക്കെ കാണിച്ചു കൂട്ടിയത് ഓർമ്മയുണ്ടല്ലോ. ഒരു വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രിക്ക് ബുദ്ധിഭ്രമം ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കണമല്ലോ. ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥന് അടുത്തൂൺ പറ്റിയ ശേഷം സർവീസ് നീട്ടിക്കൊടുക്കാതിരുന്നിട്ടുണ്ടോ? കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കൽ മാത്രമല്ലേ ഇത്? കോളേജ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറുടെ നെഞ്ച തടുപ്പ് കൂട്ടുമെന്ന് വെല്ലുവിളിച്ച ആഭാസന്മാരായ വിദ്യാർത്ഥി നേതാക്കളെ ഗർഭം ധരിച്ചത് പേറ്റുനോവ് അനുഭവിച്ചവർ തന്നെയാണോ? അതോ അവരുടെയും ഡി എൻ എ പരിശോധിക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും ഒരമ്മ സ്വന്തം മകൻ പ്രിൻസിപ്പലിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പഠിപ്പിക്കുമോ? ഇങ്ങനെ ഒരമ്മയുടെ മകനുമായി ആത്മാഭിമാനമുള്ള ആരെങ്കിലും കുടുംബ ബന്ധത്തിൽ ഏർപ്പെടുമോ? അതോടെ ആ കുടുംബത്തിന്റെ കഥ കഴിയുകയില്ലേ? നിഷ്കളങ്കരായ എത്രയോ പെൺകുട്ടികൾ ഈ അധമന്മാരുടെ വലയിൽപ്പെട്ട് ഭാവി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചോരത്തിളപ്പിൽ അന്ധത ബാധിച്ച് ജീവിതം തുലയ്ക്കുന്നു. എല്ലാം പോക്ക് കേസുകളാണെന്ന് ഓരോന്നിന്റെയും മുഖത്ത് പിണറായി വിജയൻ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. മകന്റെ വിവാഹം ശതകോടീശ്വരന്മാരുടെ കുടുംബത്തിൽ നിന്ന്, മകളുടെ ഭർത്താവായി രണ്ടാം വിവാഹത്തിലെ ആയാലും പിണറായിയുടെ ഊഴത്തിൽ ഒഴിവ് വരുമ്പോൾ പ്രബല സമുദായത്തിൽ നിന്ന് ഒപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന വിരുദ്. എന്തൊരു ദീർഘദൃഷ്ടി! ആ അതിബുദ്ധി പിണറായി വിജയന് മാത്രം സ്വന്തമാണ്. മകളാരെ പ്രേമിച്ചാലാണ് മുഖ്യമന്ത്രി പദം കുടുംബത്തിൽ ഇരിക്കുക എന്ന് ഒരച്ഛൻ ചിന്തിച്ചു പോകുന്നത് തെറ്റൊന്നുമല്ല. ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ്. ശക്തിധരൻ അടിമുടി എടുത്തിട്ട് അലക്കി വെളുപ്പിച്ചിട്ടുണ്ട് പിണറായി വിജയനെയും കൂട്ടുനിൽക്കുന്ന എല്ലാ സിൽബന്തികളെയും. എന്തായാലും പിണറായിക്ക് ഇനി ഒരു ഊഴം കൂടി കൊടുക്കാൻ ആരും തയ്യാറാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അടിമകൾക്ക് മാത്രമാണ് ക്യാപ്റ്റൻ ഒരിക്കൽ കൂടി വരണമെന്നുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്. What?